ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. അങ്ങനെ ഒരാണ്ടുകൂടി വലിയ നോമ്പിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യവും അവസരവും കിട്ടി. നോമ്പ് എല്ലാ ആണ്ടിലുമുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വരുന്ന വർഷവും നോമ്പ് വരും, നമുക്കൊട്ടും സംശയിക്കാതെ തന്നെ അത് പറയാൻ പറ്റും. പരിപൂർണമായി സംശയിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ടി വരും, വരുന്ന ആണ്ടിൽ നോമ്പ് കടന്നു വരുമ്പോൾ ഞാൻ അവശേഷിച്ചിട്ടുണ്ടാവുമോ ഈ ഭൂമിയിൽ. ഓരോരുത്തരും അതൊന്ന് സ്വകാര്യതയിൽ ചോദിച്ചാൽ, ചിന്തിച്ചാൽ നല്ലതാണ്. ലഭിക്കുന്ന ഈ വലിയ അവസരത്തിൻ്റെ ശ്രേഷ്ഠതയും സൗഭാഗ്യവും എത്ര വലുതാണ് എന്ന് നമുക്ക് അങ്ങനെ ഒന്നുകൂടി ഒന്ന് പൊരുളിതിരിച്ച് മനസ്സിലാക്കിയെടുക്കാം. നോമ്പ് കുറേയധികം കാര്യങ്ങളുടെ വർജനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഏതോ കാലത്ത് ധരിച്ചു പോയിട്ടുണ്ട്. തെറ്റിദ്ധാരണയൊന്നുമല്ല. എന്നാലും ഏതെല്ലാമോ കാര്യങ്ങൾ എൻ്റെ സ്വകാര്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ചില നിഷേധാത്മകമായ വിചാരങ്ങളും ഓർമ്മകളുമാണ് പൊതുവെ ഒരു നോമ്പെന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. ഏതാണ്ട് ഭൂരിപക്ഷം മനുഷ്യർക്കും കുറച്ചൊക്കെ ഒരു മാറ്റമാവാം. നോമ്പ് കാര്യങ്ങളെയൊക്കെ വർജിക്കുക, പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ബോധപൂർവം ഒന്ന് മാറി നിൽക്കുക എന്നതിനേക്കാളും അപ്പുറത്ത് പുത്തൻ ചില കാര്യങ്ങളൊന്ന് സ്വീകരിക്കേണ്ട കാലമായിട്ട് മാറിയൊന്ന് പരിചയപ്പെട്ടാലോ. ചില നന്മകളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക്, മേന്മയുള്ള വിചാരങ്ങളിലേക്ക്, അങ്ങനെയൊക്കെ നമുക്ക് ഒരു പുതിയ വഴിയും അതിലേക്കുള്ള പ്രവേശനവുമൊക്കെ സാധ്യമായാൽ എത്ര ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ഒരു പ്രാരംഭ വിചാരം എന്ന നിലയിൽ, ആദ്യ പടികളെന്ന നിലയിൽ രണ്ട് പ്രാർത്ഥനകൾ ഏതൊരാൾക്കും ആവാമെന്ന് കരുതുകയാണ്. പ്രാർത്ഥനകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത ഒരിടത്ത് ഇനിയും പുത്തൻ പ്രാർത്ഥനകളോ എന്ന് ആരും അത്ഭുതപ്പെടേണ്ട. നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ പൊതുവെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്കുമൊരു പരിഹാരവും മാറ്റവും പൂർണ്ണതയുമൊക്കെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. രണ്ട് പ്രാർത്ഥനകളാകുന്ന പടികളിലൂടെ നമുക്ക് നോമ്പിനെ ഏറ്റവും പ്രസാദാത്മകത്തോടുകൂടി വരവേൽക്കാം, അതിലൂടെ കടന്നു പോകാം. അതിലാദ്യത്തെ പ്രാർത്ഥന മനസ്സിനകത്തെ കൊണ്ടു നടക്കുന്ന, ഓരോരുത്തരും ജീവിതത്തിനകത്ത് ചുമന്നുകൊണ്ട് പോകുന്ന അത്യാഗ്രഹങ്ങളെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ, ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു പ്രാർത്ഥനയെങ്കിലും ആക്കാനായിട്ട് ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. അറിഞ്ഞും അറിയാതെയും ഒക്കെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ എന്നെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന എന്തുമാത്രം അത്യാഗ്രഹങ്ങളുടെ അകത്താണ് എൻ്റെ ഈ ചെറിയ ജീവിതം. നോമ്പുകാലം അവയെല്ലാം ഒന്ന് തിരഞ്ഞ് കണ്ടെത്താനായിട്ട്, പറ്റാവുന്നത്ര ആത്മാർത്ഥതയിൽ അവയിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒന്ന് ശ്രമിക്കാവോ. അന്വേഷിച്ച് തുടങ്ങുമ്പം വല്ലാത്ത അത്ഭുതം തോന്നും. ഏതാണ്ടുള്ളതെല്ലാം തന്നെ വലിയ അത്യാഗ്രഹങ്ങളാണ്. ഈ അത്യാഗ്രഹങ്ങളെ ഒന്ന് എണ്ണിയെടുക്കുകയും ഒന്ന് കുറിച്ചിടുകയുമൊക്കെ ചെയ്യണം ഏറ്റവും സ്വകാര്യമായി. എന്തുമാത്രം ഭീകരമായ അത്യാഗ്രഹങ്ങളാണ്, നമ്മളെ തന്നെ പലപ്പോഴും ലജ്ജിപ്പിക്കും. ബോധപൂർവം അവയിലേക്ക് നമ്മൾ പുതിയൊരു കണ്ണോടുകൂടി ഒന്ന് നോക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ഒരു പരിശ്രമത്തിന് വളരെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തമ്പുരാനെ അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കാനായിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ, അതിനായിട്ട് എന്നെ ഒന്ന് പാകപ്പെടുത്തണമേ. അത്യാഗ്രഹങ്ങൾ ഇനി കണ്ടെത്താനും ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനുമൊക്കെ നമുക്ക്
ഒരുപക്ഷെ കുറച്ച് സ്വയം നിർബന്ധിതം കൊണ്ട് സാധിച്ചെന്ന് വരും. അതിനും അപ്പുറത്ത് രണ്ടാമത്തെ പാദവും പടിയെന്ന് പറയുന്നത് കുറച്ചുകൂടി കഠിനമാണ് കേട്ടോ. അതെന്താണ്? ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ്. അത്യാഗ്രഹങ്ങളെക്കാളും ആപത്ത് പിടിച്ചൊരു കാര്യം തന്നെയാണ് ആഗ്രഹം. ബുദ്ധനൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, ആശയാണ് സകല നിരാശകളുടെയും മൂലകാരണം. പറയാൻ എളുപ്പമാണ്, ഈ ആശയും ആഗ്രഹവും ഒക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റുക, അവയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുക. ആഗ്രഹങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിലൊന്ന് ശുദ്ധീകരിച്ചെടുക്കണം. ഫിൽട്ടർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. ഒരരിപ്പയല്ല, ഒരുപാട് അരിപ്പകളിലൂടെ ആഗ്രഹങ്ങളെ ഒന്ന് അരിച്ചെടുക്കുക. ഒരു 4 വയസ്സുകാരൻ ബ്ലേഡിന് വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവൻ്റെ കളിക്കോപ്പുമായി, അവൻ്റെ വിനോദ ഉപാധികളുമായി ബന്ധപ്പെട്ട് അവനൊരു ബ്ലേഡ് ആവശ്യമായി വരികയാണ്. അമ്മയുടെ അടുത്ത് ചോദിച്ചു, കരഞ്ഞു, പ്രതിഷേധിച്ചു, നിലത്ത് കിടന്നുരുളുന്നു, തല ഭിത്തി കിടിക്കുന്നു, എന്തുമാത്രം അക്രമസക്തമാകുന്നു. അവൻ്റെ ആഗ്രഹങ്ങളെ നമുക്ക് സഹതാപത്തോടുകൂടി ഒരു ശൈശവ ചാപല്യമായിട്ട് തീർച്ചയായിട്ടും പരിഗണിക്കാം. സ്നേഹത്തോടെയും, അറിയാത്തതുകൊണ്ടാണ്, ഒരു അറിവില്ലായ്മയുടെ പ്രശ്നമുണ്ട്. വരും വരാഗികളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒരു 4 വയസ്സുകാരന്. എന്നാൽ നമ്മൾ ഓരോരുത്തരും വളർന്നെന്ന്, മുതിർന്നെന്ന്, വലിയ കേമനായെന്നൊക്കെ ഭാവിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ശാന്തതയിൽ, നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? അരിതാത്ത എന്തുമാത്രം ആഗ്രഹങ്ങളുമായിട്ടാണ്. മോഹമെന്ന വാക്ക് തന്നെ അപകടം പിടിച്ചതാണ്. മോഹമെന്ന വാക്കിനും അപ്പുറത്ത് വ്യാമോഹം കിടപ്പുണ്ടെന്ന് ഓർക്കുമ്പോഴാണ് മോഹത്തെയും കുറച്ചുകൂടി നമ്മളൊന്ന് ശുദ്ധീകരിക്കേണ്ടത് എത്രയോ ആവശ്യമാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ നമുക്കൊരു പ്രാർത്ഥനയാവാം, എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ അങ്ങൊന്ന് ശുദ്ധീകരിച്ച് നൽകണമേ. അർഹമായ ഏറ്റവും അത്യാവശ്യമായ ആഗ്രഹങ്ങളിലേക്ക് എൻ്റെ വിചാരങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തണമേ. നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളൊക്കെ മിക്കവാറും ദുരാഗ്രഹങ്ങളായിട്ട് മാറിയിട്ടില്ലേ? അവിടെ നിന്നാണ് നമുക്കിനി ഒരു പുത്തൻ അന്വേഷണത്തിലേക്ക് ഏർപ്പെടേണ്ടത്. അത്യാഗ്രഹങ്ങളൊക്കെ ഒന്ന് ഒഴിവാകാൻ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം കാര്യമായിട്ട് പ്രയത്നിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെയും ഒന്ന് പരിശോധിക്കണം, പിടികൂടണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹങ്ങളും പതിയെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഇതിന് നമുക്ക് ഒരു പുത്തൻ ഊർജം ആവശ്യമാണ്. വെറുതെ ഒരു ദിവസം കിടക്കപ്പായിൽ നിന്ന് ചാടി എണീറ്റിട്ട് അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കാനോ ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കാനോ ആർക്കും സാധിച്ചെന്ന് വരില്ല. ഇതിന് നമുക്ക് എവിടെ നിന്നാണ് ഒരു പുത്തൻ ഊർജം കിട്ടുക? ക്രിസ്തുയേശു തന്നെയാണ് ആ ഊർജം. യേശു വെളിച്ചം കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം. ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു യേശു വെളിച്ചം ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ജീവിതം അതാത് അവസ്ഥയിൽ തന്നെ ഒന്ന് തുറന്ന് പരിശോധിക്കാൻ തയ്യാറാവണം. ആരെയും കൂട്ടുപിടിക്കണ്ട, കൂട്ടമായിട്ടും ഇരിക്കണ്ട. ഏറ്റവും സ്വകാര്യതയിലും നമ്മൾ കണ്ണുമ്പൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവനവൻ്റെ ജീവിതത്തിന് പറയത്തക്ക ഒരു അഴകുണ്ടോ എന്ന് അന്വേഷിക്കുക. കുറച്ചുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കേണ്ടതല്ലേ എന്ന് ഒന്ന് തിരിച്ചറിയുക. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവണ്ടേ? കുറച്ചുകൂടി അച്ചടക്കം ഉണ്ടാവണ്ടേ? അടുക്കും ചിട്ടയും ഉണ്ടാവണ്ടേ ജീവിതത്തിന്? അതൊരു ആഗ്രഹമായി, അതും തീവ്രമായ
തീഷ്ണമായ ഒരു ആഗ്രഹമായി ഉള്ളിൽ വളരട്ടെ. ഒരു യേശു വെളിച്ചത്തിൻ്റെ വല്ലാത്ത അഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. ഒരു യേശു വെളിച്ചത്തിൻ്റെ അഭാവമുണ്ട്. എവിടെ നിന്നാണ് നമുക്കിത് മനസ്സിലാവുക? അവനവനെ കണ്ടെത്താനായിട്ട് ശരിക്കും ഒരു യേശു വെളിച്ചം ആവശ്യമാണ്. ഒരു സ്വയ അവബോധം, അത് തീരെ നമുക്കില്ല അല്ലേ. നമ്മളെക്കുറിച്ച് നമുക്ക് എന്ത് പിടുത്തമാണുള്ളത്, എന്ത് ധാരണയാണുള്ളത്? അവനവൻ്റെ പരിസരത്തെക്കുറിച്ചോ ചോദിക്കുകയേ വേണ്ട, ഒരു പിടിയും ഉണ്ടാവില്ല. ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെ ആകേണ്ട ആളാണ്, എവിടെ ആകേണ്ട ആളാണ്, ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഒന്നിനും ഉത്തരവില്ല. അപ്പോൾ ഒരു സെൽഫ് ടോക്ക്, അത് നമുക്ക് തുടങ്ങി വെച്ചേ മതിയാവും. ഭാരതത്തിൻ്റെ ഉപനിഷത്തുകളൊക്കെ പറയും ആത്മഭാഷണം, അവനവനോട് തന്നെ ഏറ്റവും സ്വകാര്യ നേരത്ത് മിണ്ടിത്തുടങ്ങുക. അവനവനോട് മിണ്ടിത്തുടങ്ങാൻ പാകത്തിന് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സ്വകാര്യമായ ചില ഭാഗങ്ങൾ, സമയങ്ങൾ, അവസരങ്ങൾ ബോധപൂർവം രൂപപ്പെടുത്തുക. എന്തൊരു തിരക്കുകൾക്കും ആരവങ്ങൾക്കും ഇടയിലാണ് ഓരോരുത്തരും ജീവിതത്തെ ചിതറിച്ചു കളയുന്നത്. എല്ലാം ആവശ്യമാണ് കേട്ടോ. എന്നാലും ഒരു 24 മണിക്കൂർ തികച്ചും കിട്ടിയിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ സമയമെങ്കിലും നമ്മളുടെ ഒരു ആത്മപ്രകാശനത്തിന്, അത്തരം ഒരു വെളിച്ചത്തെയും ഊർജത്തെയും ഉൾക്കൊള്ളാനായിട്ട് മാറ്റിവെക്കാനും വിനിയോഗിക്കാനും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ എത്രയോ മോശപ്പെട്ട അവസ്ഥയിലൂടെ അല്ലേ, വല്ലാത്തൊരു ദുരന്തത്തിലൂടെ, കറുത്ത ഫലിതത്തിലൂടെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊരു സെൽഫ് ടോക്ക് ആവശ്യമാണ്. അതാണ് ആരംഭത്തിലെ രണ്ട് പ്രാർത്ഥനകൾ. അത്യാഗ്രഹങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണമേ, എന്നിൽ നിന്ന് നിലവിലുള്ള അത്യാഗ്രഹങ്ങളെ ഒന്ന് ഒഴിവാക്കണമേ. രണ്ട്, ആഗ്രഹങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ച് തരണമേ, അത് ബോധപൂർവം ഫിൽട്ടർ ചെയ്തേ മതിയാവും. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു അന്ധകാരം പിടിച്ച ജീവിതമായി പോയല്ലോ എന്ന് തിരിച്ചറിവുണ്ടാവും. അതിനകത്തേക്ക് യേശു വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 8:12 തിരുവചനത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് അതിന് മീതെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. തന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഏതോ ഒരു സാഹചര്യത്തിൽ യേശു ചെയ്തതാവാം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിനകത്ത് ഒന്ന് കാര്യമായി ധ്യാനാത്മകമായി ഒന്ന് വായിച്ചു പോയാൽ ഇതിനോടൊപ്പം ഇതുപോലെ 6 കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ പറ്റും. ഞാനാകുന്നു, 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 ഐ ആം സെയിങ് എന്നൊക്കെയാണ് ഇതിനെ പണ്ഡിതന്മാർ ഒരു പ്രത്യേക തലക്കെട്ടിട്ട് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് വായിക്കുന്ന, കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്ന നമുക്കാർക്കും അതിനകത്ത് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, കടമകളൊന്നുമില്ല, വെറുതെ ഒന്ന് കേട്ടുപോകാം. നമ്മളാരും അതിനോട് വിയോജിക്കാൻ പോകുന്നില്ല, ഭയങ്കരമായ യോജിപ്പാണ്, തർക്കമില്ല, കലഹമില്ല. യേശു ലോകത്തിൻ്റെ വെളിച്ചം തന്നെയാണ്, നല്ല കാര്യമാണ്. പക്ഷെ പറഞ്ഞത് യേശുവാണ്, പറഞ്ഞത് യേശുവായതുകൊണ്ട് അവിടെ കൊണ്ട് ആ തിരുവചന ഭാഗം നമുക്ക് വായിച്ച് നിർത്താൻ സാധിക്കുകയില്ല. അങ്ങനെ മുറിഞ്ഞു പോകരുത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ യേശു തുടർന്ന് എന്താണ് പറയുന്നത് എന്ന് കാര്യമായി നമ്മളൊന്ന് പരിശോധിച്ചേ മതിയാവും. യേശു കൂട്ടിച്ചേർക്കുകയാണ്, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവനാരും അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. ഞാനും നിങ്ങളുമൊക്കെ എത്ര വേഗമാണ് വലിയൊരു ആപത്തിനകത്തേക്ക് എത്തിപ്പെട്ടത്. ശരിക്കും യേശു വിരിച്ച ഒരു കുരുക്കാണിത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ്,
ഞാൻ ആടുകളുടെ വാതിലെന്ന് പറഞ്ഞ്, ഞാൻ ജീവനും പുനരുദ്ധാനം, ഞാൻ ജീവൻ്റെ അപ്പം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിശബ്ദനായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആകുമായിരുന്നു. കാരണം നമുക്കും അതിനോട് പരിപൂർണ യോജിപ്പാണ്. അങ്ങനെ അദ്ദേഹം എന്തെല്ലാമാണ്, നമുക്കാർക്കും ഒരു വിയോജിപ്പില്ല, പരിഭവമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവരിൽ ഈ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. അതോടുകൂടി യേശു നാമം പേറുന്ന നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം യേശു അനുയായിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അത് ദൈവത്തിനും ബോധ്യപ്പെടും, സമൂഹത്തിനും ബോധ്യപ്പെടും, ആത്മാർത്ഥമായി മനസ്സ് വെച്ചാൽ അവനവനും ബോധ്യപ്പെടും. ജീവിതത്തിനകത്ത് എന്തുമാത്രം യേശു വെളിച്ചമുണ്ട് അതൊന്ന് കണ്ടെത്തി മനസ്സിലാക്കാനും, ഒന്ന് ഒരു മനസ്താപം ഉണ്ടാവാനും, ഒരു മനോവേദന ഉണ്ടാവാനും, അതൊരു പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, നല്ലൊരു മാറ്റത്തിലേക്കൊക്കെ എന്നെ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു അവസരവും കാലവുമാണ് നോമ്പുകാലം. അതിനെ നമ്മളിങ്ങനെ പഴിച്ച് പരിഭവിച്ച് പിണങ്ങി, നാട്ടുഭാഷയെ പറഞ്ഞാൽ പ്രാഗി നേർന്ന് ഓരോ ദിവസത്തെയും പറഞ്ഞു വിടാതെ കുറച്ചുകൂടി നമ്മളെ ഒന്ന് പാകപ്പെടുത്താനായിട്ട്, നമ്മളെ ഒന്ന് സജ്ജരാക്കാനായിട്ട്, ഒരുപക്ഷെ ഒടുവിൽ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഒരു അവസരവും വേളയുമാണെങ്കിലും, അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ആ വെളിച്ചത്തിൽ തന്നെയാണോ ഞാൻ വസിക്കുന്നത്? പൂർണ്ണമായിട്ട് ആയിട്ടുണ്ടാവില്ല, പൂർണ്ണമായി ആകാനായിട്ട് അത്ര എളുപ്പവുമല്ല. എന്നാലും അല്പമെങ്കിലും ആ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? അല്പമെങ്കിലും, അതിനേക്കാളും കുറച്ചും കൂടി അപ്പുറത്ത് മാറി നിന്ന് പറഞ്ഞാൽ, ആ യേശു വെളിച്ചം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയെങ്കിലും എന്നിൽ വേണ്ടേ? അതെങ്കിലും ഒരു തുടക്കമായി ഉണ്ടാവട്ടെ. അല്പമായിട്ടെങ്കിലും ആ വെളിച്ചമുണ്ടെങ്കിൽ ഗുണം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നെ തന്നെ കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ് എന്ന് മാത്രമല്ല, ഞാൻ ആരാകേണ്ട ആളായിരുന്നു, എവിടെ എത്തേണ്ട ആളായിരുന്നു, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നതിനൊക്കെ ഒരു വിശദീകരണം ആരുടെയും സഹായമില്ലാതെ എനിക്ക് തന്നെ തെളിഞ്ഞു കിട്ടും. ഈ ഒരു യേശു വെളിച്ചത്തിൻ്റെ സഹായവും ഉപകാരവും ഏറ്റവും പ്രധാനമായും എന്നെ രക്ഷിക്കുന്നത് ഈ വിധത്തിലാണ്. അതിന് ഞാനൊന്ന് മനസ്സ് വെച്ചേ മതിയാവും. രണ്ടാമത്, എൻ്റെ പരിസരത്തെ, ഞാൻ ആയിരിക്കുന്ന ഇടത്തെ, ഒപ്പമുള്ള മനുഷ്യരെയൊക്കെ എനിക്ക് കുറച്ചുകൂടി പ്രിയപ്പെട്ടവരായിട്ട്, വേണ്ടപ്പെട്ടവരായിട്ട്, പരിഗണിക്കേണ്ട ആളുകളായിട്ട് ഒരു ബോധ്യമുണ്ടാവും. ഈ ഒരു ബോധ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഞാൻ മനുഷ്യരെ ഇങ്ങനെ അവഗണിച്ച് കളയുന്നത്. അതെൻ്റെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിലെ കാര്യം ഇടപെടാതിരിക്കാനായിട്ട് ഞാൻ ബോധപൂർവം ഒപ്പമുള്ള മനുഷ്യരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇടപെടേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല. വെറുതെ ഒന്ന് നമ്മൾ നമ്മളുടെ കുശലാന്വേഷണങ്ങൾ, രണ്ട് പേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ, ഒരാളോടൊന്ന് ഫോൺ ചെയ്താൽ പോലും, നമ്മൾ എന്താണ് നമ്മളുടെ ഒരു സ്വകാര്യ സ്നേഹാന്വേഷണങ്ങളൊക്കെ ഏതറ്റം വരെ പോകുന്നുണ്ട്. ശ്രദ്ധിച്ചാലറിയാം, വളരെ പെരിഫറലാണ്, വളരെ പുറമെയുള്ള തൊലിപ്പുറത്തുള്ള ഒരു അന്വേഷണം മാത്രമാണ്. സുഖമാണോ, സ്വസ്ഥമാണോ, എന്നാണ് വിശേഷം. അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യമായി അന്വേഷിക്കാനായിട്ട് ഞാൻ മുതിരാത്തത്, അല്ലെങ്കിൽ എൻ്റെ ചങ്ങാതിമാർ ശ്രമിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതിനകത്ത് വലിയ റിസ്ക് ഉണ്ടെന്നുള്ളതാണ്. ഒരാളുടെ വിശേഷം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പൊതുവെ അതൊരു ഭാരമായ കാര്യങ്ങളാണെങ്കിൽ, കനപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടി തുടങ്ങും, നമ്മുടെ മനസ്സിനെയും ബാധിച്ചു തുടങ്ങും. പറഞ്ഞു വരുമ്പോഴാവാം മേലാതിരിക്കുന്ന അപ്പൻ്റെ രോഗവിവരങ്ങൾ ആ മകൻ പറയുന്നത്. നമ്മൾ തന്നെ ചോദിച്ചിട്ടാണ്, വീട്ടിലെന്തുണ്ട് വിശേഷം അപ്പനെന്ന് ചോദിച്ചാൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മളെയും ഭാരപ്പെടുത്തും. പിന്നീട് ആ അപ്പൻ്റെ മേലായ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടി വരത്തില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഭാരമാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇടപെടുന്നില്ല. അപ്പോൾ ഒരു യേശു വെളിച്ചം എന്നിലേക്ക് എത്തിയാൽ എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും,
പരമാവധി ഒന്ന് തിരുത്തിയെടുക്കാൻ പറ്റും, എൻ്റെ പരിസരത്തെ ഒന്നും കൂടി എനിക്കൊന്ന് ശുദ്ധീകരിക്കാൻ പറ്റും, ഒപ്പം മനുഷ്യരെ കുറച്ചുകൂടി എന്നോട് ചേർക്കാൻ പറ്റും. ഈ ഒരു യേശു വെളിച്ചം എവിടെ നിന്നാണ് ഇനി കിട്ടുക? കാര്യങ്ങൾ ഏതാണ് നമുക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെ യേശു വെളിച്ചത്തെ നേടാനും തേടാനും ഒക്കെ നമ്മൾ തയ്യാറായാൽ എവിടെയാണ് യേശു വെളിച്ചമുള്ളത്? പുറമേ എന്തുമാത്രം വെട്ടമുണ്ട് ഈ കാലത്ത്. കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒന്നിലധികം ഉണ്ടാവും മുഖങ്ങളിൽ നിന്ന് പോലും. എന്തൊരു വെളിച്ചമാണ്! അപ്പോൾ ഈ വെളിച്ചങ്ങളുടെയൊക്കെ ഇടയിൽ ഇനി യേശു വെളിച്ചത്തിന് എന്ത് പ്രാധാന്യം പ്രസക്തിയുള്ളത്, അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടാവും. മാത്രമല്ല, ഇനി യേശു വെളിച്ചം തേടാൻ ഒരാളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടായാൽ തന്നെ അയാൾ എവിടെ എത്തുക? പല ഇടങ്ങളാണുള്ളത് അല്ലേ. പൗലോസ് അപ്പോസ്തോലൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, കൊലോസിയ സഭയ്ക്ക് എഴുതിയ ഒരു ചെറിയ കുറിപ്പാണ്. പൗലോസ് ഇങ്ങനെ കുറിപ്പുകൾ ഒത്തിരി എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. നമ്മളാവട്ടെ അതിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. നമുക്കെന്തുമാത്രം കുറിപ്പുകളുണ്ട് എഴുതാനും അയക്കാനും പരത്താനും വായിക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ആയിട്ട്. ആ വലിയ തിരക്കുകൾക്കിടയിൽ എന്നാണ് നമ്മളൊന്ന് വിശ്രമിക്കുക, പൗലോസ് എഴുതിയ ചില കാര്യങ്ങളിലേക്കൊന്ന് എത്തുക? കൊലോസ്യ സഭയോടാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. അതും ആദ്യ അധ്യായം, അതിൻ്റെ 25, 26, 27 തിരുവചനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അതും വലിയൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നു എന്നൊരു ആമുഖത്തോടു കൂടിയാണ്. പൗലോസ് വലിയ പണ്ഡിതനാണ്, ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം കുറച്ച് സങ്കീർണമാവാം. ഒരു പക്ഷേ 2-3 ആവർത്തി ഒന്ന് വായിച്ചാൽ പൊരുളി തിരിഞ്ഞു കിട്ടും. ലളിതമാണ് കാര്യം. പൗലോസ് പറഞ്ഞു തുടങ്ങുകയാണ്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ ഒരു വലിയ രഹസ്യം ദൈവം മറച്ചു വെച്ചിരുന്നു. ദൈവം മറച്ചു വെച്ച രഹസ്യത്തെക്കുറിച്ചാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. അതും യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭകാലം മുതൽ. ആ രഹസ്യം തൻ്റെ വിശുദ്ധരോടിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പം ഞാനും നിങ്ങളും ഒക്കെ വിശുദ്ധരെന്ന ഒരു വിളിച്ചുകൂട്ടപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗമാണ്. വല്ലാത്തൊരു ഭാരമാണ് കേട്ടോ അത്. വിശുദ്ധരോട് വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്താണ് രഹസ്യം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെയും ഉള്ളിലുണ്ട്. അതൊരു വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ്. പുറത്തുള്ള എല്ലാ അന്വേഷണങ്ങളും തൽക്കാലം നമുക്കൊന്ന് ഒഴിവാക്കാം. ഈ അലച്ചിലുകൾ, ബഹളങ്ങൾ, ആരവങ്ങൾ, അവയെല്ലാം തൽക്കാലം ഒന്ന് മാറ്റി ഈ നോമ്പിൻ്റെ നേരത്തും കാലത്തും അല്പസമയമെങ്കിലും ഒന്ന് ശാന്തതയിലായിരിക്കണം. 24 മണിക്കൂറും നമുക്ക് തികച്ചു കിട്ടുമ്പോൾ ഒരു മണിക്കൂർ സമയമെങ്കിലും അത് പകുതിയാക്കി രാവിലെയും വൈകിട്ടോ 4 കഷണങ്ങളാക്കി എപ്പോഴെങ്കിലുമൊക്കെയോ നമ്മളൊന്ന് വേറിട്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെ അവനവൻ്റെ ഹൃദയം ഇടിപ്പൊന്ന് കേൾക്കാനായിട്ട്, പരിസരത്തെ കാര്യമായി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, മനുഷ്യരെ കുറച്ചുകൂടി ആദരവോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും ഒക്കെ കാണാനും കേൾക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ ആയിട്ട് എന്നെ നിങ്ങളെ പാകപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഒരു വിചാരം തന്നെയാണ് ക്രിസ്തു ഉള്ളിലുണ്ട്. പറഞ്ഞത് പൗലോസാണ്, ഒരു വെറുംവാക്കല്ല. അപ്പോൾ ഉള്ളിലുള്ള ക്രിസ്തുവിന് എൻ്റെ ഈ കാലം വരെയുള്ള ജീവിതം കൊണ്ട് എന്തെല്ലാം പരുക്കുകൾ പറ്റിയിട്ടുണ്ടാവും? ജീവനോടെ തന്നെ ഉണ്ടാവുമോ? എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ ഞാൻ ഇപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും? നേരിട്ടാവണമെന്നില്ല കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന യേശുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണോ, യേശുവിന് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ, യേശുവിന് ഇണങ്ങുന്ന കാര്യങ്ങളാണോ എന്നുള്ളതാണ്. അങ്ങനെ നോമ്പിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റും. ഇത്രയുമുള്ളൂ നമ്മൾ ഈ ചെറിയ നേരം കൊണ്ട് വിചാരിച്ചത്. 2 പ്രാർത്ഥനകളാവുന്ന പടികൾ കയറുക എന്നുള്ളതാണ് പ്രാരംഭകാര്യം. ഒന്ന്, അത്യാഗ്രഹങ്ങളെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിക്കുക. അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കി തുടങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. ആഗ്രഹങ്ങളും കുറച്ച് കുഴപ്പം പിടിച്ചതാണ്, അവയൊന്ന് ശുദ്ധീകരിച്ചേ മതിയാവും. ഒരു യേശു ഹൃദയത്തിലൂടെ, ഒരു യേശു വിചാരത്തിലൂടെ, യേശു മിഴികളിലൂടെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന 100 ആഗ്രഹങ്ങൾക്കകത്ത് 10 എണ്ണത്തിന് പോലും വലിയ പ്രസക്തിയും പ്രാധാന്യം ഇല്ലല്ലോ എന്ന് 90 നമുക്ക് നിഷ്പ്രയാസം എളുപ്പത്തിൽ തള്ളിക്കളയാവുന്നതാണ് എന്ന് തിരിച്ചറിവുണ്ടാവും. അങ്ങനെ നമ്മൾ ആ 2 പടികൾ, 2 പ്രാർത്ഥനകൾ നമ്മളിൽ പൂർണ്ണമാകണമെങ്കിൽ
യേശു വെളിച്ചത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് നിസ്സംശയം നമ്മളെ ബോധ്യപ്പെടുത്തിയ ക്രിസ്തുവിനെ അന്വേഷിച്ചേ മതിയാവും. ഇനി അത് എവിടെ പോയി അന്വേഷിക്കും? അതിനും പരിഹാരം പൗലോസ് തരുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ, യേശുവിനെ ഒന്ന് ഉണർത്തിയെടുക്കുക. പടകിൽ ക്രിസ്തു ഉറങ്ങുന്നുണ്ടായിരുന്നു. പുറത്ത് തിരമാലകളൊക്കെ ആഞ്ഞടിച്ച് വള്ളം മുങ്ങുമെന്നായപ്പോൾ ശിഷ്യരെ വിളിച്ചുണർത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം അങ്ങനെ പടകിലുറങ്ങുന്ന യേശുവിനെ ഉണർത്തുന്ന ശിഷ്യന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നില്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിതമാകുന്ന പടകിൽ എൻ്റെ അശ്രദ്ധ കൊണ്ട് എൻ്റെ അഹന്ത കൊണ്ടൊക്കെ ഉറങ്ങിപ്പോയ ക്രിസ്തുവിനെ ഈ നോമ്പിൻ്റെ നല്ല നാളുകളിൽ ഒന്ന് ഉണർത്തിയെടുക്കുക. തീർച്ചയായിട്ടും അത് ഒരു വലിയ മാറ്റത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ വേളയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയുമൊക്കെ അതിന് ഏറെ സഹായിക്കട്ടെ, സജ്ജരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.